അനാവശ്യം ഈ മരിച്ച ആളുകളെ പറ്റിയിട്ട് നല്ലതായാലും ചീത്തായാലും പറയരുതെന്നാ. അപ്പൊ ഇതൊക്കെ ഈ കവറ് കിടക്കുന്നതിന്റെ വാപ്പകെന്തുണ്ടാവും, ഒരു ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ ഇതോടുകൂടി അത് തീർന്നിട്ടണോ നിന്നിട്ടണോ? ആരൊരു പരാതിയും പറയണ്ട, ആർക്കും ഒരു പരാതിയില്ല, എനിക്കും കുടുംബത്തിനും ഒരു പരാതിയില്ല. അതായത് നമ്മൾ നാടകീയമായിട്ടൊന്നും ആരും വന്നും പോണതിലൊന്നും കാര്യമൊന്നുമില്ല. സൗകര്യമുള്ളവർ ഇഷ്ടമുണ്ടെങ്കിൽ വരാ. നടൻ മാമുക്കോയയുടെ സംസ്കാര ചടങ്ങുകളിൽ മുൻനിര താരങ്ങൾ പങ്കെടുക്കാത്തതിൽ പരാതിയില്ലെന്ന് കുടുംബം. വിദേശത്തുള്ള മമ്മൂട്ടിയും മോഹൻലാലും വിളിച്ച സാഹചര്യം അറിയിച്ചിരുന്നുവെന്നും ഷൂട്ടും മറ്റും അത്യാവശ്യ കാര്യങ്ങളും മുടക്കി ചടങ്ങുകൾക്ക് പോകുന്നതിനോട് ഉപ്പയ്ക്കും വിയോജിപ്പായിരുന്നുവെന്നും മകൻ മുഹമ്മദ് നിസാർ പറഞ്ഞു. മാമുക്കോയയുടെ സംസ്കാര ചടങ്ങുകളിൽ മുൻനിര താരങ്ങൾ പങ്കെടുക്കാത്തതിൽ വിവിധ ഇടങ്ങളിൽ നിന്നും വിമർശനമുയർന്ന സാഹചര്യത്തിലാണ് കുടുംബത്തിന്റെ പ്രതികരണം. ഇക്കാര്യത്തിൽ അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണമെന്നും മകൻ പ്രതികരിച്ചു. വിദേശത്തുള്ള മമ്മൂട്ടിയും മോഹൻലാലും വിളിച്ച സാഹചര്യം അറിയിച്ചിരുന്നു. ഷൂട്ടും മറ്റ് അത്യാവശ്യ കാര്യങ്ങളും മുടക്കി ചടങ്ങുകൾക്ക് പോകുന്നതിനോട് ഉപ്പയ്ക്ക് വിയോജിപ്പായിരുന്നു. വിദേശത്തായിരുന്നതിനാൽ ഇന്നസെന്റിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് പിതാവിന് പങ്കെടുക്കാനായിരുന്നില്ല. എല്ലാവരുടെയും സാഹചര്യം മനസ്സിലാക്കണം, ഇക്കാര്യത്തിൽ അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണമെന്നും മുഹമ്മദ് നിസാർ പറഞ്ഞു. നടൻ മാമുക്കോയയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ പ്രമുഖരടക്കം പലരും വരാത്തതിൽ അനുസ്മരണ സമ്മേളനത്തിൽ വിമർശനമുയർന്നിരുന്നു. മാമുക്കോയയ്ക്ക് മലയാള സിനിമ അർഹിച്ച ആദരവ് നൽകിയില്ലെന്ന് സംവിധായകൻ VM വിനു പറഞ്ഞിരുന്നു. പലരും വരുമെന്ന് കരുതിയെന്നും പക്ഷെ വന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എറണാകുളത്ത് പോയി മരിച്ചാൽ കൂടുതൽ സിനിമക്കാർ വരുമായിരുന്നു എന്നും താൻ എറണാകുളത്ത് പോയി മരിക്കുമെന്ന പരിഹാസവും സംവിധായകൻ മുന്നോട്ട് വെച്ചു. അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിച്ച ആര്യാടൻ ഷൗക്കത്തും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി. മാമുക്കോയ നൽകിയ സ്നേഹം മലയാളം സിനിമാ ലോകത്തിന് തിരിച്ചു നൽകാനായില്ലെന്നാണ് ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞത്. എല്ലാവരെയും സ്നേഹിച്ച വ്യക്തിയായിരുന്നു മാമുക്കോയ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.